ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നലെ കിട്ടിയ വീഡിയോയിൽ ഒരു നെഗറ്റീവ് കമൻറ്റുകൾ ഇങ്ങനെ വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്കൊക്കെ വേറെ പണിയൊന്നുമില്ല, ഇങ്ങനെ ദിൽഷ എന്തിനാണ് ഡിഗ്രേഡ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്, ആ കുട്ടി ഈ വീഡിയോ കാണുമെന്ന് നിങ്ങൾ ഓർക്കണം. അപ്പോൾ ഈ കമൻ്റ് ആണെങ്കിൽ എല്ലാവരും ദിൽഷയ്ക്കെതിരാണല്ലോ കമൻ്റ് എടുത്തത്. അപ്പം കുറേ പുണ്യാളനും പുണ്യാളത്തെയും അങ്ങനെ പുണ്യാളന്മാരുടെ കോട്ടിട്ട് വന്ന് ഗാലറിയിൽ ഇരുന്ന് കമൻ്റ് ഇടുന്നുണ്ട്. ഇവരെപ്പറ്റി എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇവരൊരിക്കലും ഈ ബിഗ് ബോസും കണ്ടിട്ടില്ല, ബിഗ് ബോസിലുള്ള മത്സരാർത്ഥിക്ക് വേണ്ടി വോട്ടും ചെയ്തിട്ടില്ല. ഇതൊന്നും ചെയ്യാതെ ഇപ്പോൾ ഒരു പുണ്യാളൻ്റെയൊക്കെ അല്ലെ പുണ്യാളത്തിയുടെ കോട്ടിട്ട് ഇങ്ങോട്ട് വന്നിരുന്നിട്ട് നമ്മുടെയൊക്കെ എൻ്റെയൊക്കെ അല്ലെ എന്നെപ്പോലുള്ള യൂട്യൂബേഴ്സിൻ്റെ എല്ലാം വീഡിയോയ്ക്ക് താഴെ വന്ന് ഇങ്ങനെ ഭയങ്കര ഇവരങ്ങ് ഇപ്പം നൂലേന്ന് സ്വർഗത്തിൽ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് നൂലേലിറങ്ങി വന്ന പുണ്യാളനും പുണ്യാളത്തി, അയ്യോ ഇതെന്തിനാണ് നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്കൊക്കെ നാണമില്ലേ, വേറെ വല്ല വിഷയം എടുത്തോടെ, ഇതൊന്നുമല്ല, ഇതിലൊക്കെ കട്ടികൂടിയ കമൻറ്റുകളാണ് ഇങ്ങനെ കൊണ്ടിടുന്നത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള എന്നാ വെച്ചാൽ, ഈ പഴമക്കാർ പറഞ്ഞില്ലേ എനിക്ക് കുറച്ച് ദണ്ണം ഉണ്ടെന്ന് പറയാറില്ല പല സീനിലും, അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതായത് ഞങ്ങളെപ്പോലുള്ള യൂട്യൂബേഴ്സും ഇവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രേക്ഷകരായിട്ടുള്ള ആൾക്കാർ, റോബിനാണ് ദിൽഷയോട് വോട്ട് ചെയ്യാൻ പറഞ്ഞപ്പം അതിന് മുന്നേ ഹോട്ട്സ്റ്റാർ ഡിലീറ്റ് ചെയ്ത് പോയ ആൾക്കാരുണ്ട്, അവരുൾപ്പെടെ തിരിച്ചു വന്ന് റോബിൻ്റെ വാക്കുകൾക്ക് മാന്യത കൊടുത്ത് ദിൽഷയ്ക്ക് വോട്ട് ചെയ്തവരുണ്ട്. ഇനി ദിൽഷയ്ക്ക് വോട്ട് ചെയ്തപ്പോൾ ഞാനാണ് സത്യം തുറന്നു പറയാം, ഞാൻ എൻ്റെ ഫോണിലല്ല എൻ്റെ കുടുംബത്തിലുള്ളവരെ ചെയ്തിട്ടുള്ളൂ, മറ്റുള്ളവർ പുറത്തിറങ്ങിയിട്ട് വോട്ട് ചെയ്യണേ ദിൽഷയ്ക്കെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ എനിക്ക് ഈ വീഡിയോയുടെ താഴെ വന്ന കമൻറ്റുകളാണ് ശരിക്കും നെഞ്ചുവേദന എടുത്തെന്ന് പറയുന്ന പോലത്തെ കമൻറ്റ് വന്നിട്ടുണ്ട്. അതായത് 10, 3000, 2000 മുകളിലെല്ലാം വോട്ട് പുറമേ നടന്ന് പിടിച്ച ആൾക്കാരുണ്ട് ദിൽഷയ്ക്ക് വേണ്ടി. റോബിൻ തോക്കരുതല്ലോ എന്ന് ഓർത്തിട്ടാണ്, എന്നാലും ദിൽഷയ്ക്ക് വേണ്ടി അതേപോലെ ഹോട്ട്സ്റ്റാർ ഇല്ലാത്തവരെ ഹോട്ട്സ്റ്റാർ ഇൻസ്റ്റാൾ ചെയ്ത് അങ്ങനെ വോട്ട് ചെയ്യിപ്പിച്ച ആൾക്കാരുണ്ട്. പിന്നെ ആ ഭർത്താവ്, ഒരാൾ എനിക്കൊരു കമൻറ്റ് ഇട്ട്, എൻ്റെ ഭർത്താവ് മലയാളിയല്ല എന്നാലും ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ദിൽഷ തേക്കും ദിൽഷയ്ക്ക് വോട്ട് ചെയ്യരുത് എന്ന് പറയുമായിരുന്നു, എന്നിട്ടും ഞാൻ വോട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു അച്ഛൻ എനിക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ട്, എൻ്റെ മകൻ 11 വയസ്സുള്ള മകൻ പറയുമായിരുന്നു അച്ഛ ദിൽഷയ്ക്ക് വോട്ട് ചെയ്യരുത് എന്ന് പറയും, എന്നിട്ടും ഞാൻ അത് വിശ്വസിച്ചില്ല. പക്ഷെ ഇപ്പോഴാണ് അത് എനിക്ക് അനുഭവം വന്നത്. അതൊക്കെ ആ വാക്കുകളിലൊക്കെ ഒളിഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാൽ ഒരു വിഷമാണ്. അതായത് നമ്മളൊരു 10 രൂപ അല്ലെ കുറച്ചൊരാൾക്കൊരു ദാനം കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് സന്തോഷമാണ് തരുന്നത്. നേരെ തിരിച്ച് നമ്മളെ കളിപ്പിച്ച് ഒരു 10 രൂപ ഒരാൾ സ്വന്തമാക്കിയാൽ നമുക്ക് സന്തോഷമാണ് വരുന്നത്. അപ്പൊ 10 രൂപയുടെ വിലയല്ലായിരിക്കും നമ്മൾ അതിൽ കാണുന്നത്, 10 രൂപ അല്ലെ പോട്ടെ എന്നല്ല, ആ കളിപ്പിച്ചതിന്റെ ഒരു വിഷമാണ്. ഇവിടെ പ്രേക്ഷകർ ഇവിടെ വന്ന് എൻ്റെ ചാനലിൽ കമൻ്റ് ഇടുന്നവർ പലരും അതാണ് പങ്കുവെക്കുന്നത്. കാരണം ഇവരെ ദിൽഷ ഇപ്പം റോബിൻ പറഞ്ഞിട്ടാണ് നമ്മൾ ദിൽഷയ്ക്ക് വോട്ട് ചെയ്തെന്നുള്ള ഒരു സംഭവം ഉണ്ട്, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ അതിൻ്റെ ഉള്ളിൽ മറ്റൊരു കാര്യമുണ്ട്, നമുക്ക് തീരെ സഹിക്കാൻ പറ്റാത്ത ഒരു മത്സരാർത്ഥിക്കാണ് റോബിൻ വോട്ട് ചെയ്യാൻ പറയുന്നതെങ്കിൽ നമ്മളൊന്ന് ആലോചിക്കും, ചിലപ്പം ചെയ്തില്ലെന്ന് വരാം. അങ്ങനെ ഒരു ഓപ്ഷനോട് ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ദിൽഷ എങ്ങനെയാണ്, ദിൽഷയോട് നമുക്ക് ഇഷ്ടം വരുന്ന പോലെ തന്നെയാണ് ദിൽഷ ബിഗ് ബോസ് നിന്നിരുന്നേ, അങ്ങനെയുള്ള പെരുമാറ്റമാണ് ദിൽഷ അതിൽ കാണിച്ചിരുന്നത്, അതുകൊണ്ട് തന്നെയാണ് ദിൽഷയോട് നമുക്ക് ഇഷ്ടം വന്നത്. അപ്പം നമ്മളെ നന്മമരം ചമഞ്ഞ് ദിൽഷ നമ്മളെ പറ്റിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ കൂടി അങ്ങനെ കബളിപ്പിച്ചതിൻ്റെ ഒരു മനോവിഷമം കൂടെ ഉണ്ട് ജനത്തിന്, പ്രേക്ഷകർക്ക്. അതുകൊണ്ടാണ് അവർ ഈ ചാനലുകളിലൊക്കെ വന്ന് ആ വിഷമമാണ് പറഞ്ഞു തീർക്കുന്നത്. ഇതെല്ലാം കണ്ട് ഗാലറി ഇരുന്ന് കളി കണ്ടിട്ട് നിങ്ങൾക്ക് കമൻറ്റ് കണ്ടിട്ട് എനിക്ക് നാണക്കേട് തോന്നി. ഇന്നലെ ഒരാൾ ഇട്ടിരുന്ന ഇതെന്താണ് ഇങ്ങനെ കമൻറ്റ് എന്ന് വെച്ചാൽ, എല്ലാവരും ദിൽഷയെ വിമർശിക്കുന്ന കമൻറ്റായിട്ടിരുന്നത്. ഇപ്പം ഇവർക്ക് അങ്ങോട്ട്, ഇവർ ഈ നൂലേന്നിറങ്ങി വന്ന ഇവരെ, ഇവർ ഓട്ടം ചെയ്തിട്ടില്ല, ഇങ്ങനെ വന്ന് കമൻ്റ് ഇടാനുള്ള അർഹതയില്ല, വന്ന് വെറുതെ വന്നിരുന്ന് സമയം കളയാ, വിട്ടുപോ, ഏതെങ്കിലും വേറെ ജോലി നോക്കി, നിങ്ങളാണ് ജോലി നോക്കിപ്പോണ്ടേ, അല്ല ഞങ്ങളല്ല ജോലി നോക്കിപ്പോണ്ടേ. അപ്പോൾ ഓക്കെ, ഇനി വീഡിയോയിലേക്ക് വാ. അപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ഇട്ടിരുന്ന വീഡിയോയുടെ നമ്മളപ്പോൾ ഇങ്ങനെ പല ചർച്ചയിലാണല്ലോ, പലരും പറയുന്നു ദിൽഷ ഒരു വട്ടം പോലും റോബിനോട് റോബിനൊരു പ്രതീക്ഷ കൊടുക്കുന്ന പോലെ പെരുമാറിയിട്ടില്ലെന്ന്. അതൊരിക്കൽ രേവതി പോലും വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്, റോബിനോട് പ്രതീക്ഷ കൊടുക്കുന്ന, അതായത് വെളിയിലിറങ്ങിയാൽ വിവാഹം ചെയ്യാം എന്ന് പ്രതീക്ഷ കൊടുക്കുന്ന ഒറ്റ ഡയലോഗും ദിൽഷയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. പിന്നെ പ്രണയമാണെന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ ചാനലിലൊക്കെ ആണെങ്കിലും വന്ന് എൻ്റെ ചാനലിൽ ഇവിടുന്ന് എപ്പോൾ പറഞ്ഞു എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ദിൽഷ റോബിനോട് ഇഷ്ടമാണെന്ന്, ഫ്രണ്ടാന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ നമുക്കും തർക്കിക്കാനുള്ളതില്ല. അപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇട്ടപ്പോൾ എനിക്കുള്ള ഒരു സുഹൃത്ത് എനിക്കൊരു വീഡിയോ അയച്ചു തന്നിട്ടുണ്ട്. ആ വീഡിയോ ആണ് ഇന്ന് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഇടുന്നത് ഞാനായിട്ട് നിങ്ങളോട് ഒരു അഭിപ്രായം പറയുന്നില്ല. അപ്പം അയച്ചു തന്നയാൾ പറഞ്ഞിരിക്കുന്നത് ഡോക്ടർ റോബിന് പ്രതീക്ഷ കൊടുത്ത സംഭവം ഉണ്ടായിട്ടുണ്ട്, അതായത് വിവാഹം പുറത്തിറങ്ങിയാൽ ചെയ്യാം, വീട്ടുകാരുമായിട്ട് ആലോചിച്ച് ചെയ്യാം എന്ന് ദിൽഷ പറഞ്ഞിട്ടുണ്ട്, ഒരു വട്ടം പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള തെളിവാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. പക്ഷെ ഞാനത് അങ്ങനെ സമർത്ഥിക്കുന്നില്ല, അത് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ തീരുമാനിച്ചു, അല്ലാതെ എന്നോട് ഇനി മെക്കിട്ട് കയറാൻ വരണ്ട. ആ വീഡിയോ ഞാൻ പ്ലേ ചെയ്യാം, പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ ഇനി ദിൽഷ കണ്ടാലും
ദിൽഷയാണ് ഈ വീഡിയോ കാണുന്നെങ്കിൽ പോലും അത് ഈ വീഡിയോ കണ്ടിട്ട് തീരുമാനിക്കുക എന്താണെന്ന്. ഇത് ഹോപ്പ് കൊടുത്തിട്ടുണ്ടോ ഹോപ്പ് കൊടുത്തിട്ടില്ല ഇതൊക്കെ നിങ്ങൾ പ്രേക്ഷകർ തീരുമാനിക്കുക. അപ്പോൾ ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം. ഈ പൊങ്ങി നിൽക്കുന്ന തടി ആരോ അതാണ് ഇഷ്ടപ്പെട്ടത്? ലോട്ടറി You're giving hopes to him. You're giving hope. ഇന്നലെ എന്നോട് പറഞ്ഞിരുന്നു. ഭംഗി എന്തെന്ന് ഒരാളെടുത്ത് പറയുന്നത് ഹോപ്പ് കൊടുക്കുന്നതെന്ന്. എന്നോട് ഇന്നലെ പറഞ്ഞു. എന്താ ഇറങ്ങിയിട്ട് ഞാൻ ദിൽഷനെ കിട്ടും. Yes, he said that. പുറത്തിറങ്ങി നമുക്ക് നോക്കാം, ചോദിക്കാലോ. You should. That's why he said you're giving hope. എന്ത് ഭാഗ്യവാൻ, പാടാൻ കഴിവുള്ള ഡാൻസ് കളിക്കുന്ന സുന്ദരിയായ കുട്ടി. But look at you. ഡോക്ടർ അല്ലേ? You're giving hopes to him. You're giving hope. ഇന്നലെ എന്നോട് പറഞ്ഞിരുന്നു. അപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് കണ്ടല്ലോ, നിങ്ങൾ തീരുമാനിക്കല്ല, ഞാനൊന്നും പറയുന്നില്ല കേട്ടോ. പിന്നെ ഇനിയിപ്പോ അടുത്ത പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, ദിൽഷ ഫേക്കായിട്ടല്ല ഇവിടെ ബി ബി ഹൗസിൽ നിന്നെന്ന് വാദിക്കുന്നവരുടെ ദിൽഷ പറഞ്ഞു വിട്ട ഈ 100 ദിവസം കൊണ്ട് ദിൽഷ പറഞ്ഞതും പ്രവർത്തിച്ചായും മറന്നുപോയ കുറച്ച് പേരുണ്ട്. അവർ വന്ന് കമൻ്റ് ഇടുന്നുണ്ടല്ലോ, ദിൽഷ ഒന്നും ഇങ്ങനെ റോബിനോട് ഒന്നും പറഞ്ഞിട്ടില്ല, അല്ലെ ദിൽഷ ഫേക്കല്ല എന്ന്. അങ്ങനെയുള്ളതിനാണ് ഒരു പിക്ചർ കാണിക്കാം. ദിൽഷ ഇപ്പം ബാംഗ്ലൂർക്ക് സൂരജ് ഉൾപ്പെടെ പോയിരിക്കുകയെന്നാണ് സോഷ്യൽ മീഡിയയിൽ പറയുന്നത്. അല്ല, അവരുടെ പേഴ്സണൽ കാര്യം അവരുടെ വീട്ടിൽ കയറി അന്വേഷിച്ചിട്ടൊന്നുമില്ല കേട്ടോ. സോഷ്യൽ മീഡിയ പറയുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പം ഇത് ശരിയാണെങ്കിൽ ദിൽഷ ബി ബി ഹൗസിനുള്ളിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരുന്ന എന്താ, ഞാനൊന്നും വെളിയിൽ ഇറങ്ങണമെങ്കിൽ എപ്പോഴും എൻ്റെ കൂടെ അനിയത്തി ഉണ്ടാവും, എൻ്റെ കൂടെ അമ്മയുണ്ടാവും, അല്ലെ അങ്ങനെ എങ്ങനെയാണ്. ഇപ്പം കാണുന്ന പിക്ചർ ബൈക്ക് റൈഡിങ് നടത്തുന്ന സൂരജിൻ്റെ ഒപ്പമായിട്ടാണ് കാണിക്കുന്നത്. അപ്പം ആ പറഞ്ഞതും പ്രവർത്തിച്ചതും എവിടെയാണ് കിടക്കുന്നത്? അതൊന്ന് ഓർത്ത് നോക്കിയേ. അടുത്തത് ഏറ്റവും അധികം ഇപ്പം രേവതിയാണേലും ഇന്നൊരു വീഡിയോ രേവതിയുടെ ഞാൻ കണ്ടതിൻ്റെ അത് പറയുന്നത് കുറേ സത്യമാണ് പറയുന്നത്. അതായത് ബിഗ് ബോസ് സീസൺ 4 നമ്മളെ നന്മമരമായിട്ട് നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ച് കാണിച്ചിട്ട് നമ്മളെ പറ്റിക്കുവാണ് ചെയ്തത്. ശരിക്കും നെഗറ്റീവായിട്ട് അതിൻ്റെ അകത്ത് ഫേക്കല്ല നിന്നവരെല്ലാം നമ്മൾ വെറുത്തു. കാരണം അവർ അങ്ങനെയാണ് ഉണ്ടായത്, ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ശരിക്കും മലയാളി പ്രേക്ഷകരെ പറ്റിക്കുക. ഇനിയൊരു സീസൺ വന്നാൽ നമ്മൾ അതനുസരിച്ച് തന്നെ പെരുമാറണം. ശരിക്കും മലയാളികൾക്ക് ബിഗ് ബോസ് അറിയത്തില്ലാത്ത പോലെയാണ് നമ്മളെ ഇപ്പോൾ പറ്റിച്ചിരിക്കുന്നത് പ്രേക്ഷകരെ. ഞങ്ങൾ ഉൾപ്പെടുന്ന യൂട്യൂബേഴ്സൊക്കെ ഇപ്പോൾ ഫേക്ക് ആയിട്ട് നിന്നവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്താണ് വീഡിയോ ചെയ്തത്. ഇതിന് മുന്നേ ഉള്ള വീഡിയോ, ആദ്യകാലത്തുള്ള വീഡിയോ ഒക്കെ ദിൽഷയ്ക്ക് സപ്പോർട്ടായിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തിരിക്കുന്നത്. എല്ലാവരും അങ്ങനെ തന്നെയാണ്, ഒരുമാതിരി എല്ലാവരും. അന്ന് അതിനെതിരെ വീഡിയോ ചെയ്ത യൂട്യൂബേഴ്സിനെ കുറ്റം പറഞ്ഞു വരെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ. പക്ഷേ ഇപ്പം ശരിക്കും തലയ്ക്ക് ഒരു അടി കിട്ടിയ പോലെയാണ് ദിൽഷയുടെ കാര്യത്തിൽ കേട്ടോ. ആ കാര്യം ഞാൻ തുറന്ന് സമ്മതിക്കും. ഞാൻ മനസ്സിലാക്കിയ ആളല്ലായിരുന്നു ദിൽഷ, അത് ഞാൻ സമ്മതിക്കുന്നുണ്ട്. എനിക്കും ആ കാര്യത്തിൽ അബദ്ധം പറ്റി. അതിപ്പോൾ ആരും അങ്ങനെയാണ്, അവർ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കാണിക്കുന്ന ആ നന്മമാരാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ പറ്റിയ ഒരു അബദ്ധമാണ് അത് പറഞ്ഞു വരികയാണ്. ദിൽഷ ആദ്യകാലം തൊട്ട് ഇപ്പം മലയാളികൾ എത്ര പുരോഗമന ചിന്താഗതി പുറത്ത് കാണിച്ചാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുറച്ചൊക്കെ അകത്തൊരു പുരോഗമനം അത്ര വന്നിട്ടില്ല. ഇപ്പം നിമിഷ ബിഗ് ബോസ് ഹൗസ് നിൽക്കുന്നു, ഡ്രസ്സിങ്ങിൽ മലയാളികൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് തന്നെയാണ് എത്രയും വേഗം ഔട്ടായത്. പിന്നെ ജാസ്മിൻ്റെ കൂട്ടുകൂടി എൻ്റെ ഉണ്ട്, എന്നാലും പലരും വിമർശിച്ചിട്ടുണ്ട് നിമിഷയെ. അതിൻ്റെ ഒരു കാര്യം നമ്മൾ, ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ ഞാൻ 18-ാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടിയിട്ടില്ലാത്തതുകൊണ്ട് പറയുന്നതാണ് എന്ന് പറയാം. പക്ഷേ ഒരു ചിന്താഗതി എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു പെൺകുട്ടി ഒരു കുടുംബത്തിലേക്ക് വിവാഹം കഴിച്ച് വരുമ്പോൾ അവിടെ അച്ഛൻ അമ്മ ചേച്ചി ചേട്ടന്മാർ അനിയന്മാരൊക്കെയുള്ള മൂത്ത ഒരു പയ്യനാണ് കെട്ടുന്നതെങ്കിൽ, ആ പെണ്ണിനെ കെട്ടിക്കൊണ്ട് വരുന്നതെങ്കിൽ നിമിഷ ഇടുന്ന മാതിരിയുള്ള ഡ്രസ്സ് ഇട്ട് ആ കുട്ടി സോഫയിൽ വന്നിരിക്കുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സോഫയിൽ ഈ പയ്യൻ്റെ അച്ഛനാണ് ഇരിക്കുന്നതെങ്കിൽ ഇരുന്ന് ഒരു ടി വി കാണുകയെന്ന് വെച്ചു, ഇച്ചിരി കണ്ടു കഴിയുമ്പോഴേ എന്ത് സംഭവിക്കും, ആ പയ്യൻ്റെ അച്ഛൻ എഴുന്നേറ്റ് പോവും. കാരണം ഈ കുട്ടി ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഷോർട്സൊക്കെ ആണ് നമ്മുടെ ഒരു ഇപ്പോഴത്തെ ഉള്ള ഒരു സിറ്റി. ഇനി ഈ കാലം മാറി വരാം എന്താണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരവസ്ഥ വെച്ച് ഈ പറയുന്ന പോലെ നിമിഷയുടെ ഡ്രസ്സൊക്കെയാണ് ഇട്ട് ഒരു പെൺകുട്ടി ഒരു കുടുംബത്തിലോട്ട് വന്ന് കയറിയിട്ട് കല്യാണം കഴിച്ച് വരുന്ന ഒരു പുതിയ പെൺകുട്ടി ആ വേഷത്തിലാണ് സോഫയിൽ വന്നിരുന്ന് ടി വി കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ അച്ഛൻ ഓപ്പോസിറ്റ് ഇരിക്കുന്ന അച്ഛൻ കുറച്ച് കഴിയുമ്പം എഴുന്നേറ്റ് പോവും.
ഉറപ്പാണ്. അത് ഞാൻ പറയാൻ കാര്യം വെച്ചാൽ, നിമിഷ രണ്ടാമത് മത്സരാർത്ഥിയായികളെ കയറ്റിയ ബി ബി ഗൗസയിൽ ചെന്നപ്പോൾ നിമിഷ ഇട്ടിരുന്ന ഡ്രസ്സ് ബി ബി ഗൗസിൻ്റെ എഡിറ്റർ ആ സോഫയിലിരിക്കുമ്പം അത് ഇങ്ങനെ താഴോട്ട് കാണാതിരിക്കാൻ വേണ്ടി എഡിറ്റർ കറക്റ്റ് വെച്ച് എഡിറ്റർ കിടന്ന് ബുദ്ധിമുട്ടെന്ന് കാണുന്നുണ്ടായിരുന്നു. ശരിക്കും ഉണ്ടായ സംഭവം അത്, എല്ലാവരും അത് കണ്ടവർക്ക് മനസ്സിലാകും. എഡിറ്റ് ചെയ്യാൻ അയാൾ ഒത്തിരി പാടുപെടുന്നുണ്ടായിരുന്നു, കാരണം പ്രേക്ഷകരുടെ മുന്നിലേക്ക് അത് കാണിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം മലയാളികൾ അത്ര പുരോഗമന ചിന്താഗതിയൊന്നും, എല്ലാവർക്കും അങ്ങ് പുരോഗമന ചിന്താഗതിയായി, അവനവൻ്റെ ഇഷ്ടത്തിനാണ് അവനവൻ വേഷമിടുന്നത്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് വേഷമിട്ടോ പെൺകുട്ടികളോട് എന്ന്, അതാണ് അതിൻ്റെ സത്യം. അവനവൻ്റെ ഇഷ്ടത്തിനാണ്, ആ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് ഒരു വേഷമിടെ. പക്ഷേ നിങ്ങൾ ഇഷ്ടത്തിന് അങ്ങ് വേഷമിട്ട് എവിടെ വേണേലും വന്നിരുന്നോ എന്ന് പറയാവുന്ന ഒരു ചിന്താഗതിയൊന്നും മലയാളിക്കായിട്ടില്ല. അപ്പോൾ ദിൽഷ അത് മനസ്സിലാക്കി, അതാണ് ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ്. മലയാളിക്ക് ഇപ്പോഴും വസ്ത്രധാരണത്തിൽ കുറച്ചൊക്കെ മാന്യത എന്ന് പറഞ്ഞാൽ വസ്ത്രം ശരീരഭാഗങ്ങൾ പുറത്ത് കാണിക്കുന്നത് അത്ര പിടിക്കുന്നില്ല മലയാളികൾക്ക്. അപ്പോൾ ആ ഒരു പോയിന്റ് മനസ്സിലാക്കിയാണ് ദിൽഷ ബി ബി ഹൗസിനുള്ളിൽ നിന്ന്, അതായത് നല്ല വേഷങ്ങൾ മാത്രമേ ഇട്ടിട്ടുള്ളൂ, മോഡേൺ വസ്ത്രങ്ങളൊന്നും ആദ്യകാലത്ത് ഉപയോഗിച്ചില്ല. അതിന് ദിൽഷ പറയുന്ന മറുപടി എന്താ വെച്ചാൽ, പെട്ടി പാക്ക് ചെയ്തത് ചേച്ചി അനിയത്തിയും കൂടെ, അപ്പോൾ അവർ ഇങ്ങനെ പാവാടയും ബ്ലൗസും അല്ലെ അങ്ങനെയുള്ള ചുടിദാറും എല്ലാമാണ് ആദ്യം ഇട്ട്, അതുകൊണ്ട് ഞാനത് ഇട്ട് കിടന്നു, അതും ഫേക്കാ പറഞ്ഞത്. എന്താ കാര്യം വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു ടൂറിന് പോവുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. അല്ലാതെ അത് ആരെയും ഏൽപ്പിച്ച് അവരാരെയും ബാക്ക് ചെയ്തുകൊണ്ട് അങ്ങ് എടുത്തുകൊണ്ട് പോവും. തീർച്ചയായിട്ടും എവിടോട്ടേലും പോകാൻ ഒരുങ്ങുമ്പോൾ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന അത് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതൊന്നും മൈൻഡ് ചെയ്തില്ല എന്ന് പറയുന്ന അങ്ങനെ അങ്ങ് വിഴുങ്ങാൻ പറ്റുന്നില്ല, എനിക്ക് വിഴുങ്ങാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ അത് ജനങ്ങളെ കയ്യിലെടുക്കാൻ വേണ്ടി മാത്രമാണ് ദിൽഷ ആ സൈസ് മോഡേൺ വസ്ത്രങ്ങളെല്ലാം ഉപയോഗിച്ചിട്ട് ഇങ്ങനെ പരമ്പരാഗതമായ മലയാളികളുടെ ഷാളൊക്കെ ഇട്ട് മൂടിപ്പൊച്ച് നടക്കുന്ന രീതിയിൽ ആ കാലത്തന്ന് നടന്നിരുന്നത്. അത് കഴിഞ്ഞിട്ട് ദിൽഷ വന്ന ഉടനെ തന്നെ കണ്ട ഒരു റീൽസ് ഉണ്ട്, ആ റീൽസ് വെറുതെ ഇട്ടേക്കാം, ഒരു തമാശയായിട്ട് അങ്ങ് എടുത്തേച്ചാൽ മതി കേട്ടോ. ആ റീൽസ് കൂടി ഒന്ന് കണ്ടു നോക്ക്. അപ്പം ഈ വീഡിയോ ഒന്ന് ഇത്രയേ ഉള്ളൂ. പിന്നെ നെഗറ്റീവ് കമൻ്റ് ഇടാൻ വരുന്നവരോട് ഒരിക്കൽ കൂടെ പറയുകയാണ്, ഞങ്ങൾക്കൊക്കെ ഇതിൻ്റെ പുറകെ കഷ്ടപ്പെട്ടതിൻ്റെ ഒരു ദണ്ണമുണ്ട്, അതായത് വോട്ട് ചെയ്ത പ്രേക്ഷകർക്കുണ്ട് ഞങ്ങളെ കളിപ്പിച്ചതിൻ്റെ ദണ്ണം. ആ ഞാൻ ഒരു യൂട്യൂബർ എന്ന രീതിക്കല്ല, വോട്ട് ചെയ്ത ഒരു പ്രേക്ഷകർ എന്ന രീതിക്കാണ് ദിൽഷ കാണാനും കൂടെയാണ് ഇങ്ങനത്തെയൊക്കെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ദണ്ണം ഞങ്ങൾക്കുണ്ട്. ഗാലറി ഇരുന്ന് വോട്ട് പോലും ചെയ്യാതെ വെറുതെ ഇരുന്ന് കളി കണ്ട നിങ്ങൾക്ക് ഇതിൻ്റെ വിഷമം അറിയില്ല. അപ്പം നെഗറ്റീവ് കമൻ്റ് ഇടുന്നതിന് ഇപ്പം ഒരു വട്ടം കൂടെ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾക്ക് ഇതിന് എന്താ അർഹതയുള്ളത്? ബിഗ് ബോസ് കണ്ടിട്ടുണ്ടോ, അല്ലെ ബിഗ് ബോസിലുള്ള മത്സരാർത്ഥികൾ കോട്ട് ചെയ്തിട്ടുണ്ടോ? ഇതൊന്നും ഇല്ലാത്തൊരു ഞാനൊരു ഡോക്ടർ ഫാൻ ആണേ എന്നാലെന്നും പറഞ്ഞുള്ള അടവർക്ക് നിങ്ങൾ വീഡിയോ കമൻ്റ് ഇടാറുണ്ട്. നിങ്ങൾ ഒരു ഡോക്ടർ ഫാനും അല്ലെന്ന് എനിക്കറിയാം. വെറുതെ ആ നമ്പർ വർക്ക് ഈ ചാനലിലേക്ക് വരണ്ട, വിട്ടുപോക്കോ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.